സ്ട്രെയിറ്റ് ലൈനിലേക്ക് വീണ്ടും സ്വാഗതം. രാജ്യത്തെ ഏറ്റവും മികച്ച സംവിധായകനുള്ള ദേശീയ അവാർഡ് രണ്ടാം വട്ടവും കരസ്ഥമാക്കിയ മലയാളത്തിൻ്റെ അഭിമാനമായ ശ്രീ ജയരാജാണ് നമ്മുടെ ഇന്നത്തെ അതിഥി. സ്ട്രെയിറ്റ് ലൈനിലേക്ക് സ്വാഗതം ശ്രീ ജയരാജ്. ഭയാനകം എന്നുള്ള ചിത്രത്തിലൂടെ താങ്കൾക്ക് മികച്ച സംവിധായകനുള്ള അവാർഡ്, അവലംബിത തിരക്കഥയ്ക്കുള്ള ദേശീയ അവാർഡുകൾ ലഭിച്ചു. ഒപ്പം തന്നെ റീബർത്ത് എന്ന ഡോക്യുമെൻ്ററിക്കും ദേശീയ അവാർഡ് കിട്ടി. കേരള കൗമുദിയുടെ അഭിനന്ദനങ്ങൾ. സന്തോഷം. ഭയാനകം തകഴിയുടെ കയറിൽ നിന്ന് എടുത്ത ഒരു പ്രമേയമാണ്. ആ സിനിമയുടെ ഒരു പശ്ചാത്തലം ഒന്ന് വിശദീകരിക്കാം. ഈ ഞാൻ ഭരതേട്ടൻ്റെ സഹസംവിധായകനായിട്ട് വർക്ക് ചെയ്യുന്ന കാലത്താണ് ആദ്യമായിട്ട് ഒരു ഇങ്ങനൊരു കയറിലൊരു കഥാപാത്രം ഉണ്ടെന്നും അത് രണ്ട് ചാപ്റ്ററിൽ വരുന്നതാണെന്നും അത് തന്നെ ഒരു സിനിമയാണെന്നും എന്നോട് പറഞ്ഞ ജോൺ പോളാണ്. അപ്പം പിന്നീട് കാലങ്ങൾ കഴിഞ്ഞ് 2000 ഞാനൊരു സിനിമ കരുണത്തിന് ശേഷം അടുത്ത സിനിമ ചെയ്യാൻ വേണ്ടി ഞാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇതാണ് എൻ്റെ മനസ്സിലോട്ട് വന്നത്. പക്ഷേ അന്നും നമുക്ക് റീക്രിയേറ്റ് ചെയ്യാനുള്ള വലിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം കാലം വീണ്ടും പറയണം, 1930 കാലഘട്ടം പീരിയഡ് ഫിലിം പറയാനായിട്ട് നമുക്ക് ഈ ഇന്നത്തെ പോലുള്ള സാങ്കേതിക തെവുകളൊന്നുമില്ല. അതുകൊണ്ട് തൽക്കാലത്തെ മാറ്റി വെച്ചു. അപ്പോൾ ഇപ്പോൾ പറയേണ്ടി വന്നത്, ലോകം മുഴുവൻ ഇതിൻ്റെ ഒരു യുദ്ധത്തിൻ്റെ സമാനമായ ഒരു അന്തരീക്ഷം, ഏത് നിമിഷവും വേണമെങ്കിൽ യുദ്ധം ഉണ്ടാവാം എന്നുള്ളൊരു ആശങ്ക നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാനത് ശ്രദ്ധിച്ചിരുന്നില്ല. പക്ഷേ ബിജുരാജാണ് എന്നെ സപ്പോർട്ട് ചെയ്തത്, ഫോട്ടോഗ്രാഫർ. ബിജുരാജ് പറഞ്ഞു, ചേട്ടാ പണ്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ പണ്ട് നമ്മൾ ആലോചിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് ഉണ്ട്, ഒരു പോസ്റ്റ്മാൻ്റെ കഥ, അതിന് ഭയങ്കര റിലവൻസ് ഇല്ല ഇപ്പോൾ എന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും ഒന്നുകൂടെ അത് വായിക്കുന്നു. കയറ് വായിക്കുമ്പോഴാണ് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റി. കാരണം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു കഥാ സന്ദർഭവും അല്ലെങ്കിൽ ആ സിറ്റുവേഷനൊക്കെ. യുദ്ധകാലത്തെ കഥയാണിത്. ഇത് രണ്ട് ലോകമഹായുദ്ധങ്ങൾക്കിടയിലുള്ളൊരു കാലം, അതായത് 1930 തൊട്ട് മുൻപുള്ളൊരു കാലം. അപ്പോൾ ഒന്നാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് മുറിവേറ്റ ഒരു പട്ടാളക്കാരൻ, പലപ്പോഴും അവർ പോസ്റ്റ്മാനായിട്ട് വരാറുണ്ട്. ലോകത്തിൽ മുഴുവൻ സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പോസ്റ്റ്മാൻമാർ വരാറുണ്ടായിരുന്നു. അങ്ങനെ വന്ന ഒരു പോസ്റ്റ്മാൻ ആദ്യം കുട്ടനാട്ടിൽ വരുന്നത് വലിയ പ്രോസ്പെരിറ്റിയുടെ ഒരു സിമ്പിളായിട്ടാണ്. കാരണം എല്ലാ വീടുകളിലും ഒരു 650 വീടുകളിൽ നിന്ന് കൂലിപ്പട്ടാളം അതിനുവേണ്ടി പോയിട്ടുണ്ട്, ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമി, ബ്രിട്ടീഷ് ആർമിയിലേക്ക്. അത് ഇമ്മ വെറുതെ ഒരു അളവ് ഇതുണ്ട്, ഒരു അതിൻ്റെ അടി കൂടെ പോകുന്നവരൊക്കെ നെഞ്ചിൻ്റെ അളവ് നോക്കിയിട്ട് അങ്ങ് എടുക്കുകയാണ്. അപ്പോൾ ഇവർ കുട്ടനാട്ടിലാണ് ഏറ്റവും കൂടുതൽ പട്ടിണി ബുദ്ധിമുട്ടൊക്കെ നമ്മൾ, അല്ലെങ്കിൽ ജീവിക്കാനുള്ള ഒരു ഒരു എന്താണ് മഴ അല്ലെങ്കിൽ ഒരു ഒരു കൃഷി ചതിച്ചാൽ പിന്നെ അവൻ്റെ ജീവിതത്തിൽ പട്ടിണിയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളൊരു പട്ടിണി അനുഭവിക്കുന്ന കാലത്ത് വലിയൊരു എന്താണ് അവർക്ക് ആശ്വാസമാണ് പട്ടാളത്തിൽ പോവാൻ. അത് മുഴുവൻ ബ്രിട്ടീഷുകാർ ക്യാഷ് ചെയ്യും ചെയ്തു. അങ്ങനെ കൂലിപ്പട്ടാൾക്കാരായിട്ട് 1650 പേര് പോയിട്ടുള്ള കുടുംബങ്ങളിൽ മുഴുവൻ ഈ പോസ്റ്റ്മാൻ കയറി ഇറങ്ങും. അവിടെ മണി ഓർഡറുമായിട്ട് ചെല്ലുന്നു, അവർക്ക് കത്ത് വായിച്ചു കൊടുക്കുന്നു. അപ്പം വലിയ പ്രതീക്ഷയാണ്. പോസ്റ്റ്മാൻ എന്ന് പറയുന്നത് തന്നെ ഒരു ശകുനമാണ്. കാരണം ഏറ്റവും നല്ല എവിടെ പോകണം, ആ പോസ്റ്റ്മാൻ ഇന്നത്തെ ശകുനം എന്ന് പറഞ്ഞിട്ട് പോകുന്ന അത്രയും സന്തോഷമാണ് ആദ്യ അവസ്ഥ. രണ്ടാമത്തെ സ്റ്റേജ് 1930 സെപ്റ്റംബർ 1 സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നത്. അത് ആ വർഷം 27 ആയിരുന്നു ഓണം. അപ്പോൾ ഈ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട് കഴിഞ്ഞു ആദ്യത്തെ ടെലഗ്രാം വരിക. അപ്പോൾ ഈ പോസ്റ്റ്മാനിൽ വലിയ മാറ്റങ്ങളുണ്ടാവും. കാരണം ഇയാൾക്കറിയാം അത് സംഭവിക്കാൻ പോവുകയാണ്. കാരണം യുദ്ധം തുടങ്ങി, അങ്ങനെ ആദ്യത്തെ ടെലഗ്രാം വന്നു, അതായത് വീട്ടിൽ ചെന്ന് ഇയാളെ കമ്പിയുണ്ടെന്ന് പറയുമ്പോഴും നിലവിളി തുടങ്ങി. അപ്പോൾ ഇയാളെ വിടാതെ പിന്തുടരുന്ന നിലവിളികളായി. പിന്നെ ഓരോ വീടുകളിലും കയറി ചെല്ലുമ്പോൾ അത് ഏത് വീട്ടിലേക്കാണെന്ന് എല്ലാവരും നോക്കുക. കാരണം ആ വീട്ടിൽ മരണം ഉറപ്പാണ്. അപ്പോൾ മരണത്തിൻ്റെ ഒരു ദൂതനായി മാറുകയാണ്, മരണത്തിൻ്റെ ശകുനമായി മാറുകയാണ്. അതെ, അതാണ് അതിൻ്റെ ഏറ്റവും, ഇയാളൊരു വടികുത്തിയാണ് നടക്കുന്നത്. ഈ വടി ശബ്ദം ഏത് വീട്ടിലേക്കാണ് ഈ ശബ്ദം, ആ ശബ്ദം മുഴുവൻ ഗ്രാമത്തിൻ്റെ പേടിയായി മാറുകയാണ്. ആരാണ് ആ കഥാപാത്രത്തെ അവതരിപ്പിച്ചത്? അത് രഞ്ജി പണിക്കരാണ് ആ കഥാപാത്രം ചെയ്തത്. രഞ്ജി, എനിക്ക് തോന്നുന്നു രഞ്ജിയുടെ സിനിമകളിലെ ഏറ്റവും നന്നായിട്ട്, ഏറ്റവും നന്നായിട്ടെന്നല്ല പറയുക, കഥ ഒരിക്കലും രഞ്ജി പണിക്കർ നമുക്ക് ഫീൽ ചെയ്യത്തില്ല, അവിടെ പോസ്റ്റ്മാൻ മാത്രമേ ഉള്ളൂ. എനിക്ക് സിനിമയ്ക്ക് അംഗീകാരം കിട്ടുന്നതിനേക്കാൾ എനിക്ക് എൻ്റെ മനസ്സിൽ ഉറപ്പുണ്ടായിരുന്ന രഞ്ജിക്ക് അംഗീകാരം കിട്ടുന്നത്. കാരണം അത്രയും നന്നായിട്ട് രഞ്ജി പെർഫോം ചെയ്തിട്ടുണ്ട്. ഈ ദേശീയ ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ ശേഖർ കപൂർ, ജൂറി ചെയർമാൻ, പറഞ്ഞത് ഇതൊരു ലോക നിലവാരത്തിലുള്ള സിനിമയാണെന്ന്.
എന്താണ് ഈ സിനിമ ചെയ്യുമ്പോൾ ജയരാജൻ്റെ മനസ്സിലുണ്ടായിരുന്നത്? ഒരു അതിൻ്റെ പ്രത്യേകിച്ച് എന്തെങ്കിലും ഇതുവരെ ചെയ്ത ഒരു സിനിമയുടെ തുടർച്ചയെന്നാണോ അല്ലാതെ പ്രത്യേകിച്ച്? അങ്ങനെയില്ല, കാരണം ഒരു അതാത് സിനിമകൾ നമ്മളത് സമീപിക്കുമ്പോൾ അതിനോട് ആത്മാർത്ഥമായിട്ട് മൂവ് ചെയ്യാന്നുള്ളൊരു ശ്രമമുണ്ട്. പക്ഷേ ഇത് ലോകത്തിൽ മുഴുവൻ ഒരുപക്ഷെ പ്രാവർത്തികമാകുന്ന ഒരു എലമെൻ്റാണ്. നേരത്തെ പറഞ്ഞ യുദ്ധത്തിൻ്റെ കാലമാണ്, കാരണം അന്നെല്ലാം എവിടൊക്കെ ലോകമഹായുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ടോ അവിടൊക്കെ ഇതുപോലെ മുറിവേറ്റ പട്ടാളക്കാർ പോസ്റ്റ്മാനായിട്ട് പോയിട്ടുണ്ട് കമ്പി കൊടുക്കാനായിട്ട്. അപ്പോൾ ഇത് പെട്ടെന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സിറ്റുവേഷൻ. പിന്നെ ഒരു വെടിശബ്ദം കേൾപ്പിച്ചിട്ടില്ല, ഒരു ശത്രു പട്ടാളക്കാരനെ കാണിച്ചിട്ടില്ല. ഈ ചെറിയൊരു പോസ്റ്റ്മാനിലൂടെ നമ്മൾ ആ യുദ്ധത്തിൻ്റെ ഭീകരത മുഴുവൻ നമ്മൾ കാണിക്കുന്നുണ്ട്. പിന്നെ നമ്മളും അനുഭവിച്ചിട്ടില്ല, കേരളത്തിലുള്ള ആരും യുദ്ധം അറിഞ്ഞിട്ടുമില്ല, കേട്ടിട്ടുണ്ടാവും പക്ഷെ നമ്മളൊന്നും അറിഞ്ഞിട്ടില്ല. പക്ഷെ ആകെ ഉണ്ടായിട്ടുള്ളത് രണ്ടാം ലോകമഹായുദ്ധ കാലത്ത് കുറച്ച് അരി കിട്ടാതായി എന്ന് പറയുന്ന ഒരു ശകലം ചെറിയ കാര്യമുള്ളു. പക്ഷേ 650 പട്ടാളക്കാർ ഇവിടുന്ന് പോയി പട്ടാളത്തിൽ ചേർന്ന് ലോകത്തിൻ്റെ ഏതോ മൂലയിൽ കിടന്ന് മരിച്ചു എന്നുള്ള ചരിത്രത്തിൽ പോലും ഇല്ല. ആ മരിച്ച പട്ടാളക്കാർക്കാണ് ഈ സിനിമ സമർപ്പിച്ചിരിക്കുന്നത്. അതെ, അത് കാരണം നമുക്കത് ഫീൽ ചെയ്യും. ഇത് നമ്മളിങ്ങനെ സിനിമയിലേക്ക് ഇങ്ങനെ ഷൂട്ട് നടക്കുമ്പോഴും നമ്മളതിനുശേഷം ഓരോ നിലവിളികൾ ഇങ്ങനെ കേൾക്കുമ്പോഴും ഇയാളെ ഹോണ്ടി എന്ന് പോലെ നമ്മളെയും ഹോണ്ടി എന്ന് തുടങ്ങി കുറേശ്ശെ. ഈ സിനിമ കണ്ട് ഇറങ്ങുമ്പോഴും നമ്മുടെ നെഞ്ചിലൊരു ഭാരം, അത് ശരിക്കും എന്തിനാണ് ഈ യുദ്ധം എന്ന് തോന്നിപ്പിക്കുന്നത് തന്നെയായിരിക്കും. വളരെ വേഗമാണ് ഇതിൻ്റെ തിരക്കഥ എഴുതിയത്. എത്ര ദിവസം കൊണ്ടാണ് എഴുതിയത്? എനിക്ക് തോന്നുന്നു ഒരാഴ്ചയിൽ താഴെ എടുത്തുള്ളൂ, കാരണം ബിജു പറഞ്ഞതിന് ശേഷം ഞാനൊന്ന് വായിച്ചു എല്ലാ ദിവസവും വെളുപ്പിനെയാണ് എഴുതാനിരിക്കുന്നത്. ഒരു 4 അല്ലെങ്കിൽ 3-4 മണിക്കൂറുകൾ വെച്ച് പെട്ടെന്ന് എഴുതാൻ പറ്റും. കാരണം തകഴിച്ചേട്ടൻ്റെ നോവലിൽ ഇതിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഡിസ്ക്രിപ്ഷൻസും ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഡയലോഗ് ഉണ്ട്, അതായത് പട്ടാളക്കാരൻ ഇയാൾ പറയുന്നുണ്ട്, ലോകത്തിലെങ്ങോ ഓണങ്കറാ മൂലയിൽ നടക്കുന്ന യുദ്ധത്തിൻ്റെ ഭീകരത മുഴുവൻ എൻ്റെ ഈ സഞ്ചിക്കകത്താണെന്ന് പറയുന്നുണ്ട്. കാരണം ഓരോ വീട്ടിൽ നിന്നും കേൾക്കുന്ന നിലവിളികളും എങ്ങനെ അഭിമുഖീകരിക്കണം എന്ന് വിചാരിക്കുന്ന ഇയാളുടെ ഒരു ധർമ്മസങ്കടമുണ്ട്. ഒരു കരയിൽ നിന്ന് മറ്റേ കരയിൽ ഇവിടുത്തെക്കാളിലും കൂടുതലും മരണം അവിടെയുണ്ട്, അല്ലെ ഇവിടുത്തെക്കാൾ കൂടുതലും കമ്പി അവിടെയുണ്ടെന്ന് പറയുന്ന ഇയാളുടെ വല്ലാത്ത ധർമ്മസങ്കടമുണ്ട്. തകഴി എന്നുള്ള എഴുത്തുകാരനെ ആസ്പദമാക്കി സിനിമ എടുക്കുന്ന ഇത് ആദ്യമല്ല. ഇതിനു മുമ്പ് വെള്ളപ്പൊക്കത്തിൽ നിന്നുള്ള ഒരു ഷോർട്ട് ഫിലിം ചെയ്ത് അതിന് ദേശീയ അവാർഡ് കിട്ടുകയും ചെയ്തു. തകഴിയോടൊരു ആരാധന, തകഴിയെ നേരിൽ കണ്ടൊക്കെ സംസാരിച്ചിട്ടുള്ള ആളാണ്. എങ്ങനെയാണ് ആ തകഴിയോ എന്നുള്ള എഴുത്തുകാരനെ കാണുന്നത്? തകഴി കാലമാണ്, തകഴി പ്രകൃതിയാണ്. ഇന്ന് നമ്മുടെ നാട്ടിൽ ബാക്കിയുള്ളത് കുട്ടനാട് മാത്രമേ ഉള്ളൂ. പ്രകൃതിയുടെ പരിച്ഛേദനം, കേരളത്തിൻ്റെ പരിച്ഛേദനം പോലെ നമ്മളിൽ ബാക്കിയുള്ള കുട്ടനാട് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം വികസനത്തിൻ്റെ അധിനിവേശത്തിൽപ്പെട്ട് ബുദ്ധിമുട്ടുന്നു. മൂന്നാർ പോലും തകർന്നു, കാരണം ഒരു നഗരം പോലെയായി. പക്ഷെ കുട്ടനാടിനെ ആർക്കും പൊലൂട്ട് ചെയ്യാൻ പറ്റില്ല, കാരണം അതിൻ്റേതായുള്ളൊരു താളം കുട്ടനാട്ടിനുണ്ട്. പിന്നെ അവിടെ ചുറ്റും പൊല്യൂഷൻ ഉണ്ടെങ്കിലും കുട്ടനാട്ടിലെ വെള്ളം മാക്സിമം പൊലൂട്ട് ചെയ്തെങ്കിലും കുട്ടനാട്ടിൽ ഇപ്പോഴും വിരുന്നു പക്ഷികൾ വരുന്നു, അവിടെ കൃഷി നടക്കുന്നു. ക്യാൻസർ ബാധിതർ ഒരുപാടുണ്ടെങ്കിൽ കൂടെ അവിടെ കൃഷി സമയാസമയങ്ങളിൽ നടക്കുന്നുണ്ട്. കുട്ടനാട് ഓരോ ദിവസവും കൂടുതൽ കൂടുതൽ എന്താണ് ലോകത്തിന് മുന്നിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആ കുട്ടനാടിനെ മാത്രം ബേസ് ചെയ്തിട്ടുള്ള കഥകൾ എഴുതിയ ആളാണ് തകഴിച്ചേട്ടൻ. ഒരു കഥ മാത്രമേ ഉള്ളൂ കടലിനെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ, അത് ലോകത്തിലെ ഏറ്റവും മികച്ച കടൽ എന്ന് കടലിനെ ചിന്തിക്കുമ്പോഴും ചെമ്മീൻ നമ്മുടെ മനസ്സിൽ വരും. അത് അഗാധമായ ഒരു എന്താണ് മനുഷ്യ അല്ലെങ്കിൽ ജീവിത വീക്ഷണമുള്ളൊരു എഴുത്തുകാരനായിരുന്നു അദ്ദേഹം. പറഞ്ഞിട്ടുണ്ട്, ഞാനും ജോൺ പോളും ഭരതേട്ടനോട് ഒരിക്കൽ കാണാൻ പോയപ്പം ഞാൻ അവിടെ കിട്ടിയതിന് ശേഷമാണ് ഞങ്ങളെ വീട്ടിൽ ചെല്ലുന്നു. അപ്പോൾ കാത്തു ചേച്ചി തകഴിച്ചേട്ടൻ അവിടെയും ചോദിച്ചപ്പോൾ അയ്യോ ഇപ്പം അങ്ങോട്ട് പോയല്ലോ, ആ ചായക്കട കാണുമെന്ന് പറഞ്ഞു. വരമ്പത്തൂടെ ഞങ്ങൾ പോകുന്നു, ചെല്ലുമ്പോൾ ചായക്കട ചെല്ലുമ്പോൾ അവിടെ ഇല്ല, ഇപ്പോൾ പഞ്ചായത്ത് ഓഫീസിലോട്ട് പോയെന്ന് പറഞ്ഞു. നമ്മൾ ചെല്ലുകയാണ്, 2 ദിവസമായേ ഉള്ളൂ ഞാൻ അവിടെയും കിട്ടിയിട്ട്. അപ്പോൾ ഇത് പണ്ട് ഏതോ സ്കോളർ ജിപ്സി എന്ന് പറയുന്ന കവിത പോലെയാണ്. അദ്ദേഹത്തെ ഒരു വലിയ മനുഷ്യനെ അന്വേഷിച്ച് നമ്മൾ പോകുമ്പോൾ അവിടെ പഞ്ചായത്ത് ഓഫീസിൻ്റെ മേശയുടെ മുകളിൽ ഷട്ടില്ല, ഒരു കയ്യിലും തോളിലൊരു തോർത്തും കയ്യിലൊരു ചായയുമായിട്ട് കാലിൽ മുഴുവൻ ചേറ് പറ്റിയിട്ടുണ്ട്, ചെരുപ്പിടാതെ നടക്കുന്ന ഇതാണ്. അപ്പം അവിടുത്തെ കൃഷിക്കാരോട് സംസാരിക്കുകയാണ്. അപ്പം ഈ മണ്ണിൻ്റെ ഗന്ധം നമ്മൾ പറയുന്നുള്ളൂ, അല്ലെ ഡൗൺ ടു എർത്ത് എന്ന് പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. ഒരുപക്ഷെ പേളസ് ബക്കിനേക്കാൾ കൂടുതൽ, ഗുഡ് എർത്ത് എഴുതിയ പേളസ് ബക്കിനേക്കാളും കൂടുതൽ മണ്ണുമായിട്ട് ചേർന്ന് ജീവിച്ചതും ചിന്തിച്ചതും തകഴിച്ചേട്ടനാണ്. അതുകൊണ്ട് എത്ര കാലം കഴിഞ്ഞാലും തകഴിച്ചേട്ടൻ ഉയർന്നുകൊണ്ടേയിരിക്കും, കാരണം അത്രയും ഡെപ്തിലേക്കാണ് പോയിരിക്കുന്നത്, മണ്ണിലേക്കാണ് പോയിരിക്കുന്നത്. അപ്പം ആകെ ബാക്കിയുള്ള ജനജീവിതം, മനുഷ്യൻ എന്ന് നമുക്ക് പറയാനുള്ള ഒരു ജനജീവിതം നമുക്ക് കുട്ടനാട് മാത്രമേ ഉള്ളൂ. തകഴിയെക്കുറിച്ച് ഇപ്പോൾ തകഴിയുടെ രചനകൾ ഇതുപോലെ സിനിമകളാകുന്നു, തകഴിയെക്കുറിച്ച് പക്ഷേ മലയാളികൾ ആരും ഒരു സിനിമ എടുത്തില്ലല്ലോ. ശരിയാണ്, അത് വലിയൊരു സത്യമാണ്, തിരിച്ചറിവാണ്.
അത് ഞാൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ പറഞ്ഞപ്പോൾ. കാരണം അതങ്ങനെ ചെയ്യേണ്ടതാണ്. തകഴ്ചേട്ടൻ ഈ ഇപ്പം വെള്ളപ്പൊക്കത്തിൽ എന്ന് കഥ എഴുതുന്ന സമയത്ത് ആ ചരിത്രം കേരളം കണ്ട ഏറ്റവും വലിയ വെള്ളപ്പൊക്കം അനുഭവിച്ച് അറിഞ്ഞ, അതുകൊണ്ടാണ് വെള്ളപ്പൊക്കത്തിൽ എന്നുള്ള ചെറുകഥ എഴുതുന്നത്. പക്ഷെ അതിൽ ഭയങ്കര ഡീറ്റെയിലിംഗ് ആണ് ഓരോ ഇൻസിഡൻ്റ്. അതുകൊണ്ട് എനിക്ക് അത് തിരക്കഥയാക്കാനും സിനിമയാക്കാനും ബുദ്ധിമുട്ടില്ലായിരുന്നു. ഒരു വിഷ്വൽ ലാംഗ്വേജിലാണ്, മുഴുവൻ ഡീറ്റെയിലിംഗ് ആണ്. അതുപോലെ ഭയാനകത്തിലെ ഒട്ടുമിക്ക പ്രധാന ഡയലോഗുകളും അദ്ദേഹത്തിൻ്റെ ഡയലോഗ് തന്നെയാണ്. അപ്പം ഓരോ ജീവിതവും നോക്കിക്കണ്ട് അനുഭവിച്ചറിഞ്ഞതാണ്. കാരണം 650 പട്ടാളക്കാരൻ്റെ വേദന അന്ന് അദ്ദേഹം ഉൾക്കൊണ്ടതാണ്. അന്ന് ചരിത്രം പോലും അത് ഉൾക്കൊണ്ടിട്ടില്ല. പക്ഷെ ഇന്ന് നമ്മൾ ചരിത്രം തേടി ആ കഥയിലേക്ക് പോകുന്നത്. കാരണം ആ മനുഷ്യൻ്റെ മനസ്സിൽ അത്രയും ഉണ്ടായിരുന്നു. അന്ന് തകഴ്ചയുടെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഞാൻ കഥ എഴുതാനിരിക്കുമ്പോൾ ഒരു കഥാപാത്രത്തിൻ്റെ പേര് പോലും എൻ്റെ മനസ്സിലില്ല, എഴുതുമ്പോൾ വരും. തകഴി എഴുതുന്ന സമയത്ത് പരീക്കുട്ടിയും ചെമ്പങ്കുഞ്ഞും ചിരിതയും എല്ലാം വന്നുകൊണ്ടിരിക്കും. ഒരിക്കലും തിരിച്ച് വായിച്ചു നോക്കില്ല. ആ കാത്തുചേച്ചി ഏൽപ്പിക്കും, കാത്തുചേച്ചിയാണ് ഇത് എല്ലാം കൂടെ സൂക്ഷിച്ചു വെക്കുന്നത്. ഇതുവരെയുള്ള എഴുതിയത് റിപ്പീറ്റഡായിട്ട് വായിച്ചു നോക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. അത്രയും പ്രതിഭാശാലിയാണ്, അത്രയും പ്രതിഭാശാലി. അപ്പോൾ അദ്ദേഹത്തെക്കുറിച്ചൊരു കഥ അല്ല, അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്കൊന്ന് സിനിമ അല്ലെങ്കിൽ കൂടെ ഡോക്യുമെൻ്ററി, ഡീറ്റെയിൽ ഡോക്യുമെൻ്ററി ആക്കേണ്ടതാണ്. ഈ ചിത്രത്തിലൂടെ ഒരു പുതിയ ഛായാഗ്രാഹകനെയും മലയാള സിനിമയ്ക്ക് സംഭാവന ചെയ്തു, നിഖിൽ എസ് പ്രവീണ്. അദ്ദേഹത്തിന് ദേശീയ അവാർഡ് കിട്ടി. എങ്ങനെയാണ് പുള്ളിയെ കണ്ടെത്തിയത്? ഈ പറഞ്ഞ പോലെ തകഴിച്ചേട്ടൻ്റെ കഥാപാത്രങ്ങൾ പേപ്പറിലേക്ക് വരുന്ന പോലെ നമ്മളിലേക്കും പലരും വരാറുണ്ട്. ഒരുപാട് ടെക്നീഷ്യൻസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, കാരണം ഞാൻ അവർക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ നമ്മളെ ചുറ്റും ഉള്ള ഓരോ അനക്കങ്ങളും ഞാൻ നോക്കിക്കാണാറുണ്ട്. ഇപ്പം കുമരകം വാസവൻ ചേട്ടൻ അഭിനയിക്കാൻ വന്നത്, വാവച്ചൻ വന്നത്, IMGM വന്നത്, ദേശാനത്തിലെ മുത്തശ്ശൻ അല്ലെങ്കിൽ സിദ്ദിഖ്ലാൽ ലാൽ, ഇവരെല്ലാം ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കുന്നതിൽ നമ്മളിലേക്ക് വന്ന് അവരിലെവിടെയൊക്കെയോ പ്രത്യേകത തോന്നുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ ടെക്നീഷ്യൻസും MJ രാധാകൃഷ്ണൻ ഒരുപക്ഷെ ദേശാടനത്തിലൂടെ വന്നത്, അങ്ങനെ ഒരുപാട് ഒരുപാട് ടെക്നീഷ്യൻ സുഖു. ഇപ്പോൾ ഇദ്ദേഹം വരുമ്പോൾ എൻ്റെ ഒരു ഡോക്യുമെൻ്ററി റീബർത്ത് പറഞ്ഞ ഡോക്യുമെൻ്ററി ചെയ്തു. അപ്പോൾ ഞാൻ അതിൽ ഡിഫറെൻറ്റ് ലേബിളിലായിട്ടുള്ള കുട്ടികളെക്കുറിച്ചുള്ള സിനിമയാണ് മൈസൂർ ഞങ്ങൾ ഷൂട്ട് ചെയ്യുന്നത്. പക്ഷേ ഓരോ ഫ്രെയിമിലും അവൻ കൊടുക്കുന്ന ഒരു വ്യത്യസ്തത ഞാൻ അത്ഭുതപ്പെടുത്തി. അതിനുശേഷം പ്രകൃതി എന്നൊരു ഷോർട്ട് ഫിലിം ചെയ്തു, അത് കുട്ടനാടായിരുന്നു ബേസ്. കുട്ടനാട്ടിൽ ഒരു ഫോട്ടോഗ്രാഫർ വരുന്നു, എന്തൊക്കെയോ ഇങ്ങനെ സ്റ്റിൽസൊക്കെ എടുത്ത് നടക്കുമ്പോൾ ഒരു കൊച്ചു പെൺകുട്ടി വന്ന് അവരെ ചൂണ്ടിക്കാണിക്കുകയാണ് ഏറ്റവും ഭംഗിയുള്ള സ്ഥലങ്ങൾ. അങ്ങനെ ഈ മൈൻഡ് ബ്ലോയിങ് ആയിട്ടുള്ള സ്ഥലങ്ങളുടെ ഫോട്ടോസൊക്കെ ഇവരെടുക്കുകയാണ്. എല്ലാം എടുത്തു കഴിഞ്ഞ് ഈ സ്ത്രീ തിരിച്ചു പോകുന്ന സമയത്ത് കുട്ടിയോട് ചോദിക്കും, മോൾ അവിടെ പഠിക്കുന്നു? ഞാൻ പഠിക്കുന്നില്ല. അതെന്താ പഠിക്കാത്തത്? എൻ്റെ അമ്മയ്ക്ക് ക്യാൻസറാണേ, അതുകൊണ്ട് ഞാൻ പഠിക്കുന്നില്ല. അന്ന് അച്ഛൻ കൊണ്ടുവിടില്ലേ? അച്ഛൻ കൊണ്ടുവിട്ടിട്ടും കാര്യമില്ല, കാരണം എനിക്കും ക്യാൻസറാണ്. അവിടെ ഒരു ഷോക്കിംഗ് റിയാലിറ്റി ഉണ്ട്. കുട്ടനാടിൻ്റെ ഇന്നത്തെ അവസ്ഥ വളരെ നമുക്ക് ഫീൽ ചെയ്യും. കാരണം ഈ കാണുന്ന ഭംഗിയുടെയൊക്കെ അപ്പുറത്ത് ഒരു പൊല്യൂഷൻ്റെ വലിയൊരു സത്യം കാണുന്നുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ പറഞ്ഞു പോകുന്ന സാധനം അത് കാണുമ്പോൾ, ആ റീബർത്ത് കാണും, സോറി, ഈ പ്രകൃതി എന്നുള്ള സിനിമ കാണുമ്പോൾ അതിൽ ഇവൻ്റെ വിഷ്വൽസ് അതിമനോഹരമാണ്. കാരണം കുട്ടനാടിൻ്റെ ഈ ഇടത്തോടുകളും അതിലേക്ക് ഇങ്ങനെ വീണ് കിടക്കുന്ന പൂരശ പോലെയുള്ള മരങ്ങളും അതിൻ്റെ ഇടയിൽ ഭയങ്കര ഭംഗിയാണ്. നമ്മൾ കുട്ടനാട് ഇങ്ങനെ എക്സ്പാൻസിബിളാണ്. അപ്പോൾ ഇവൻ എടുത്തിരിക്കുന്ന ഓരോ ഫ്രെയിംസും അതിമനോഹരമാണ്. അങ്ങനെയാണ് ഞാനെന്നാൽ അടുത്ത സിനിമയിലേക്ക് വിളിക്കുന്നത്. ഈ സിനിമയിലൂടെയാണ് മഹാനായ സംഗീത സംവിധായകൻ എന്ന് പറയാവുന്ന MK അർജുനൻ മാസ്റ്റർക്ക് ആദ്യമായിട്ട് സംസ്ഥാന അവാർഡ് കിട്ടുന്നത്. സത്യം പറഞ്ഞാൽ ഇതുവരെ അദ്ദേഹത്തിനൊരു അവാർഡ് കിട്ടിയില്ല എന്നുപോലും സത്യം അതിശയിച്ചു പോയി. അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അർജുന മാഷൊക്കെ ഇന്നും ട്രഷറാണ്. കാരണം അമൂല്യമായ നിധിയാണ് അദ്ദേഹം ഇന്നും. അന്ന് എപ്പോഴോ നിർഭാഗ്യവശാൽ പലപ്പോഴും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അംഗീകാരം. പക്ഷേ ഞാൻ ആഗ്രഹിച്ചിരുന്നു. കാരണം ഞാൻ 3 സിനിമ അദ്ദേഹത്തെ കൊണ്ട് നായികയും വീരവും ഈ ഭയാനകവും ചെയ്യിക്കും. എൻ്റെ മനസ്സിൽ വലിയ ഡ്രീം ഉണ്ടായിരുന്നു, കാരണം അദ്ദേഹത്തിന് കിട്ടണം. കാരണം AR റഹ്മാനെ പോലെ വലിയ പ്രതിഭകളെ സൃഷ്ടിച്ചു എന്നുള്ളത് മാത്രമല്ല, അതെ, ഒന്നിച്ചാണ്. കാരണം എത്ര മനോഹരമായ ട്യൂണുകളാണ് അദ്ദേഹത്തിൻ്റെ, എത്ര മനോഹരമാണ്. അതെ, ഞാൻ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു. കാരണം വലിയ ഡ്രീമായിരുന്നു ഈ ഇതുപോലെ അദ്ദേഹത്തിന് ഒരു അംഗീകാരം കിട്ടണം എന്നുള്ളത്. അതുപോലെ ശ്രീകുമാരൻ തമ്പി സാറിന്, തമ്പി സാറിനും നായികയിലാണ് അല്ല. ഈ സിനിമയിലൂടെ ഒരു ഗായകനെയും വന്നിട്ടുണ്ട്, കൊല്ലം അഭിജിത്ത്. അദ്ദേഹത്തിൻ്റെ പേര് അവസാന നിമിഷം വരെ പരിഗണിക്കപ്പെട്ടെന്ന് പറഞ്ഞു. അതൊരു വലിയ സങ്കടമാണ്. കാരണം ഇപ്പോൾ ഒരു ഛായ
ഉണ്ട് എന്ന് പറഞ്ഞ് ഒരാളെ, അതെ, ദാസേട്ടൻ്റെ ചായ അവൻ്റെ അവൻ്റെ കുഴപ്പമല്ലല്ലോ, അവൻ അവൻ അറിയുന്നില്ല അവൻ്റെ ശബ്ദം. ഇപ്പം അർജുന മാഷ അവനെ കൊണ്ട് പാടിക്കുന്നത്, അവനെ കൊണ്ട് പാടിക്കുമ്പോഴും അങ്ങനെ അവൻ ആർട്ടിഫിഷ്യലായിട്ട് പാടുന്ന ആളല്ല എന്ന് വ്യക്തമായിട്ട് അറിയാനുള്ള ബോധം അർജുന മാഷനുണ്ട്. അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന് അവാർഡും കൊടുത്തത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം പറഞ്ഞു, മോനെ നന്നായിട്ട് പാടുന്ന പയ്യനാണ് എന്ന് പറഞ്ഞു. അപ്പോൾ അത്രയും നന്നായിട്ട് പാടുന്നുണ്ടെന്ന് എനിക്കും വ്യക്തമായിട്ട് തോന്നി. പക്ഷേ ഈ ഒരു കാരണത്തിൻ്റെ പേരിൽ അവാർഡ് കൊടുക്കാതിരുന്നത് വലിയ സങ്കടമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഒരുപക്ഷേ ആൾക്കാർ അവനെ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് അതുകൊണ്ട്